கம்மியா தரவங்கிட்ட அதிகமா கேட்காத, அதிகமா தரவங்கிட்ட கம்மியா கேட்காத. அன்பா இருந்தாலும் சரி, அப்பா இருந்தாலும் சரி, நல்லா பெருசா வைக்கணும். அப்பதான் என்னைக்குமே நம்மள மறக்க மாட்டாங்க. വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ സാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതേകദേശം ഒരു മാച്ച് ഡേ ആണ്. നമ്മൾ ഇന്നത്തെ ടീം എന്ന് പറഞ്ഞാൽ ലിവർപൂൾ ആണ്. അപ്പോൾ അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട് നമ്മുടെ ഒപ്പോണൻ്റ് ആരാണ്. അപ്പോൾ ഒപ്പോണൻ്റ് ലിവർപൂൾ ആണ്. 1207 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളി ഒരു ഒപ്പോണൻ്റ് ആണെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്ക്വാഡ് ഫുള്ള് നമ്മൾ ലിവർപൂൾ പ്ലെയേഴ്സിനാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒരു ഓവൻ ടോറസ് കോംബോ ഒക്കെയാണ് ഫ്രണ്ടിൽ. എല്ലാവരും പൊളി ഫോമിലാണ്, പറയേണ്ട കാര്യമില്ല. അപ്പോൾ സബിൽ നമ്മൾ ജസ്റ്റ് ബെക്കാം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് ഇറക്കാം. ഒപ്പോണൻ്റ് സ്ക്വാഡ് ഓ റൊണാൾഡോ, മെസ്സി, അതുപോലെ തന്നെ മുഹമ്മദ് സല കാര്യങ്ങളൊക്കെ ഉണ്ട്. വാണ്ടേക്കും മൽദീനയൊക്കെയാണ് സെൻറ്റർ ബാക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു അടിപൊളി ഒപ്പോണൻ്റ് സ്ക്വാഡ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് കോയിൻ്റെ ആവശ്യത്തിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ രണ്ട് മാച്ചിലെ കാര്യങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. അടുത്ത ബാക്ക് എ സി മിലാനാണെന്ന് വരാൻ പോകുന്നു. നമ്മൾ ഏറ്റവും കാത്തിരുന്നൊരു ബാക്കാണ്. പക്ഷേ അത് വരാറായപ്പോഴേക്കും ഭൂരിഭാഗം പേരയിൽ കോയിന് കാര്യങ്ങളും കുറവായി. കൊണാമി നല്ല രീതിക്ക് വലിച്ചു റാഷ്ഫോർഡിൻ്റെ ഐക്കോണി പാക്ക് ഇട്ടിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് കോയിൻ നല്ല രീതിക്ക് ഊറ്റിയെന്ന് തന്നെ പറയണം. അപ്പോൾ അതിനനുസരിച്ചുള്ള മാച്ച് ഡേ അവർ കൊണ്ടുവന്നിട്ടില്ല. ടാക്ടിക്സ് ആണ് ഗൈസ് കൊണാമിയുടെ. അപ്പോൾ നമ്മളെന്തോ ഭാഗത്തിന് ആ 800 കോയിൻ കറക്കിയിട്ടില്ലായിരുന്നു, കറക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും എസി മിലാൻ്റെ ബാക്കാന്ന് അറിഞ്ഞു. അപ്പോൾ ജസ്റ്റ് സേവ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് കോയിൻ സേവ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ കോയിൻ ഇല്ലാത്തവരെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്തത് കേട്ടോ. കൊണാമി പൊളിയല്ലേ. അപ്പോൾ നമ്മുടെയാണ് കിക്ക് ഓഫ്. മാറ്റിപ്പ് റോബർട്ട്സൺ, റോബർട്ട്സൺ അത് ടേപ്പ്. തിയാഗോ, തിയാഗോ ഓ വയനാടം, വയനാടത് വാണ്ടേക്കിലേക്ക്, വാണ്ടേക്ക് അത് മാറ്റിപ്പ് റോബർട്ട്സൺ. ഓ മുഹമ്മദ് സലാ നല്ല രീതിക്ക് അത് എടുത്തു. ഗൈസ് മുഹമ്മദ് സലാ അത് റൊണാൾഡോയിലേക്ക്. യെസ് ഗൈസ് റൊണാൾഡോ ഓ വാണ്ടേക്ക് അല്ല, നല്ല രീതിക്ക് നമ്മുടെ അവിടെ നിന്ന് കളക്ട് ചെയ്തെടുത്തു. റോബർട്ട്സൺ, റോബർട്ട്സൺ ആ ഹെൻഡേഴ്സൺ, ഹെൻഡേഴ്സൺ മുഹമ്മദ് സലാ. ശേ പാസ് അങ്ങോട്ട് എത്തണില്ല, ഒരുമാതിരി പിടുത്തം പോലെ. വയനാടം, വയനാട് അത് മുഹമ്മദ് സലാലേക്ക്. യെസ് ഗൈസ് മുഹമ്മദ് സലാ ടോറസ്. യെസ് മൈക്കിൾ ഓവൻ ഗൈസ്, ഇറ്റ്സ് മൈക്കിൾ ഓവൻ. എൻ്റെ മോനെ, ഒന്നും പറയാനല്ല ഗൈസ്, ടോപ്പ് ഫോമിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടിപൊളി ഒരു പാസ്സാണ്, ഒരു അസിസ്റ്റാണ് നമ്മുടെ ടോറസ് കൊടുത്ത്. അടിപൊളി ഒരു ഫിനിഷിംഗാണ് നമ്മുടെ മൈക്കിൾ ഓവൻ ചെയ്തത്. പവർ ഗോളായിരുന്നു കേട്ടോ, ഒന്നും പറയാനല്ല. ഈ ലോങ് ബോളാണ്, അടിപൊളി പണിയാവും തോന്നുന്നു. ഉഫ് വലിയ സീനില്ല. മുറിയലാണ് ഗൈസ് അവരുടെ ഫ്രണ്ടിൽ. ഓ പെട്ടെന്ന് തന്നെ അപ്പോൾ ഒരു ഗോളിന് ലീഡ് കിട്ടിയിട്ടുണ്ട്. മൈക്കിൾ ഓവൻ്റെ ഒരു രക്ഷയില്ലാത്തൊരു ഗോളാണ്, ലോങ് റേഞ്ച് പക്കാ സാധനം. ഓ ഇതെന്താ വയനാട് അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ റൊണാൾഡോ, റൊണാൾഡോ അത് മുറിയലിലേക്ക്. അടിപൊളി ഗൈസ് പണിയായെന്ന് തോന്നുന്നു. മുറിയലിൻ്റെ നല്ല റണ്ണ്. ഏയ് ഊ ശെൻ്റെ ഗൈസ്, നല്ല രീതിക്ക് നമ്മൾ വെട്ടിച്ചൊക്കെ കയറിയതാണ് പുള്ളി. നമ്മൾ ഗോൾ കീപ്പറെ വലിച്ചായിരുന്നു, പക്ഷേ മുറിയൽ അടിപൊളി അടിപൊളിയായിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട. ഊ പക്ഷേ നമ്മുടെ ഡിഫൻഡറാണ് രക്ഷിച്ചത് ശരിക്കും പറഞ്ഞാൽ. ഓപ്പൺ ചാൻസ് ആയിരുന്നു, എന്തോ ഭാഗ്യം. അടിപൊളി, പുള്ളി നല്ല രീതിക്ക് നമ്മുടെ ഇതൊക്കെ വെട്ടിച്ച് കയറിയതായിരുന്നു ഗോൾ കീപ്പറിനൊക്കെ. പക്ഷേ ഡിഫൻഡർ പൊളിയായതുകൊണ്ട് കയറ്റിയില്ല. അടിപൊളി റോബർട്ട്സൺ ഒരു നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗോൾ വീണ്. പിന്നെ മൈക്കിൾ ഓവൻ അത് ഫെർണാൻഡോ ടോറസ്. യെസ് ഗൈസ് ഒരു റണ്ണ്. ഓ വണ്ടേക്ക് അവിടെ കറക്റ്റ് സമയത്ത് അവരുടെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓ ഇതിന് കിട്ടിയില്ല. തിയാഗോൻ എം എഫ് ആയിട്ടിടായിരുന്നു ഗൈസ്. പുള്ളി ഹോൾ പ്ലെയറാണ്, വേറെ ലെവലായിരുന്നു. ആ കുഴപ്പമില്ല, നമ്മുടെ കളിക്കട്ടെ. മാറ്റിപ്പ് റോബർട്ട്സൺ, റോബർട്ട്സൺ അത് ഹെൻഡേഴ്സണിലേക്ക്, ഹെൻഡേഴ്സൺ അത് മുഹമ്മദ് സല, മുഹമ്മദ് സല അത് ഓവനിലേക്ക്. യെസ് കിട്ടിയില്ല. അലക്സാണ്ടർ അർണോൾഡ് വാണ്ടേക്ക്, റോബർട്ട്സൺ, ഹെൻഡേഴ്സൺ, ഹെൻഡേഴ്സൺ അത് മാറ്റിപ്പിലേക്ക്. മാറ്റിപ്പ് അത് തിയാഗോ, തിയാഗോ ടു മുഹമ്മദ് സല, മുഹമ്മദ് സല അത് റോബ് ഹെൻഡേഴ്സണിലേക്ക്. നമ്മൾ മാക്സിമം പാസിംഗ് ഒക്കെ ചെയ്തിട്ട് നോക്കാൻ നോക്കട്ടെ. ഫെർണാൻഡോ ടോറസിൻ്റെ ഷോട്ട് ബ്ലോക്കാക്കി കോർണർ വരുമെന്ന് തോന്നുന്നില്ല. ഹു മുഹമ്മദ് സല. ഓക്കെ ഗൈസ് മൈക്കിൾ ഓവൻ, മൈക്കിൾ ഓവൻ അത് അടിപൊളിയായിട്ട് ഹെൻഡേഴ്സണിൽ. മുഹമ്മദ് സല, മുഹമ്മദ് സല ഷോട്ട് ബ്ലോക്കാക്കി വീണ്ടും. ജസ്റ്റിന് ചെറവറ അടിച്ച് നോക്കാം. ഗോൾ കീപ്പർ ടെസ്റ്റേ നല്ല രീതി പിടിച്ചു. ലോങ് ബോളാണ് തോന്നുന്നത്, അത് തന്നെ ലോങ് ബോൾ പോയിട്ടുണ്ട്. ഓക്കെ വാണ്ടേക്ക് അത് ക്ലിയർ ചെയ്തു. വാണ്ടേക്കിൻ്റെ ലോങ് ബോൾ വാണ്ടേക്ക് തന്നെ ക്ലിയർ ചെയ്തു ഗൈസ്. മൈക്കിൾ ഓവൻ, മൈക്കിൾ ഓവൻ ടോറസിലേക്ക്. ഓ ടേൺ എടുക്കാൻ ഇച്ചിരി ഇതായി പോയി, കുഴപ്പമില്ല. ഷോട്ട്
അപ്പൊ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളി, തൊട്ട് പുറത്തുനിന്നാന്ന് തോന്നുന്നു. അടിപൊളി, ഒരു അടിപൊളി ഒരു ഫ്രീ കിക്ക് ആണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ജസ്റ്റ് നമുക്ക് ഗോൾ കീപ്പർ വെച്ച് ഒന്ന് എടുത്തു നോക്കിയാലോ. ചുമ്മാ രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, ആരും ഇതനുകരിക്കാൻ നിൽക്കരുത്, പണിയാവും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അലിസനെ വെച്ച് എടുക്കുവാണ് ഗൈസ്. വരെ നോക്കട്ടെ, ഇതൊരു ചുമ്മാ ഗൈസ്. അടിപൊളിയായിട്ട് ഒരു ഫ്രീ കിക്ക് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ട്, എന്തിൻ്റെ കേടാണെന്ന് അറിയില്ല. അപ്പോൾ തോന്നി അങ്ങ് ഇട്ടു, ഞങ്ങൾ ഗോളായാലോ, പൊളിയല്ലേ, കുഴപ്പമില്ല. ഗോൾ കീപ്പർ വെച്ചെടുത്തിട്ട് ഏതായാലും മുഞ്ചിപ്പോയി ഗൈസ്. ഓവൻ അവസരങ്ങൾ കിട്ടുന്നു, ഇതുപോലെയൊക്കെ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കൂടെ ആയിട്ടുള്ള 1-0 ആണ് സ്കോർ വന്നേക്കുന്നത്. നമ്മുടെ മൈക്കിൾ ഓവൻ്റെ ഒരു എണ്ണം പറഞ്ഞൊരു ഗോൾ തന്നെയായിരുന്നു നമ്മളെ ലീഡിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് എങ്ങനെയാവും എന്നറിയില്ല, നമുക്ക് നോക്കാം. ഏതായാലും പ്ലെയേഴ്സൊക്കെ ടോപ്പ് ഫോമിലായതുകൊണ്ട് തന്നെ നോക്കാം ഗൈസ്. ഒരു ഫ്രീ കിക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് മിസ്സാക്കി, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഗോൾ കീപ്പർ വെച്ച്. എങ്ങനെ വന്നാലോ, പുള്ളിക്ക് ഒന്നാമത് ഫ്രീ കിക്ക് ഒന്നും ഇല്ല, ഗോൾ കീപ്പർ ആയത്. ഒരു രസത്തിന് ഒരു വെറൈറ്റിക്ക് നോക്കിയതാണ് ഗൈസ്. ഗോളായാലും അത് ചരിത്രമായേനെ. ഇച്ചിരികൂടെ നമുക്ക് പൊക്കി വരച്ചാർന്ന് ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. മുറിയൽ അടിപൊളി ഗൈസ്, മുറിയൽ, ഓഹ്, മുറിയൽ നല്ല രീതിക്ക് നമുക്ക് കീർക്കേറി തന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഡിഫൻഡേഴ്സ് അടിപൊളിയായിട്ട് പുള്ളിനെ ബ്ലോക്ക് ചെയ്തു. ഓഹ്, ഓവൻ്റെ അടിപൊളി റണ്ണ് കണ്ടായിരുന്നു, പക്ഷേ ടോറസിന് അങ്ങ് കൊടുക്കാൻ പറ്റിയില്ല. മുറിയൽ, മുറിയൽ അത് റൊണാൾഡോയിലെ കെ എസ് ഗൈസ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഓഹ്, അലിസൻ്റെ കയ്യിലേക്കാണ് കൊടുത്തത്. അടിപൊളി, ഇപ്പോൾ ഒരു ഒപ്പോണൻ്റ് ഒരു ഗോൾ അടിക്കുവാണെങ്കിൽ പൊളിയായിരുന്നു. നല്ലൊരു ഫ്രീ കിക്ക് കൊണ്ട് തുടച്ചതും പോരാ, ടൈറ്റേ ആവണം, പവർ ആവട്ടെ. ഓക്കെ ഗൈസ്, മുഹമ്മദ് സലാ ഇത് ഫെർണാൻഡോ ടോറസിലെ കെ എസ് ഗൈസ്, ടോറസ്, ഓക്കെ, ഇറ്റ്സ് ടോറസ് ഗൈസ്. അപ്പോൾ 2-0 ആയിട്ടുണ്ട് സ്കോറ്. ഫെർണാൻഡോ ടോറസിൻ്റെ ഒരു അടിപൊളി ഒരു ലെഫ്റ്റ് ഫുട്ട് ഷോട്ടായിരുന്നു, നല്ല രീതിക്ക് ടേൺ ചെയ്തൊക്കെ എടുത്താണ്. മുഹമ്മദ് സലാണ് അസിസ്റ്റ് ചെയ്തത്. ലോങ് ബോളാണ് പുള്ളി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി, കുഴപ്പമില്ല, നല്ല ടാക്ടിക്സ് ആണ്. ഏതായാലും 2-1 ലീഡായിട്ടുണ്ട് ഗൈസ്, നല്ല കാര്യം. മാച്ചിലൊക്കെ തോറ്റു കഴിഞ്ഞ് ഇങ്ങനെ, അയ്യോ, മുറിയൽ ഗൈസ് അടിപൊളി റണ്ണെടുത്ത് മുറിയൽ, സൂപ്പർ ഫിനിഷിംഗ് ഗൈസ്, ഒന്നും പറയാനില്ല. ഇത് എവിടെ നിന്നാണ് മിസ്സായത് എനിക്കൊരു പിടിയും കിട്ടിയില്ല, പക്ഷേ അടിപൊളിയായിട്ട് മുറിയൽ എടുത്തുകൊണ്ട് പോയി അടിച്ചു. അപ്പോൾ 2-1 കളി തീർന്നിട്ടില്ല, ഇവിടെയാണ് തോന്നി തുടങ്ങിയത്. ഓവൻ ഇപ്പോൾ മാച്ചിലേക്ക് ഒരു കളി തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കോയിൻ കിട്ടണമെങ്കിൽ ഭയങ്കര ചടങ്ങാണ്, അതുകൊണ്ടാണ് മാക്സിമം ജയിക്കാനോ അല്ലെങ്കിൽ ടൈ പിടിക്കാനോ നോക്കണത്, അല്ലെങ്കിൽ ചടങ്ങോട് ചടങ്ങാണ്. കലിപ്പാണോ തിയാഗോൻ്റെ ഒരു ലോങ് റേഞ്ച്, പക്ഷേ ഗോൾ കീപ്പറിനെ നേരെയാണ് പോയതാണ്, അതുകൊണ്ട് വലിയ ഇതൊന്നും ആയില്ല. അപ്പോൾ ഏതായാലും 2-1 സ്കോർ വന്നേക്കുന്നു. ഒപ്പോണൻ്റ് ഏത് നിമിഷവും ഒരു ഗോൾ അടിക്കാന്നുള്ള അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ടൈ ആവും, നോക്കാം. അർണോൾഡ് ആണ് ആ ഒരു കോർണർ കിക്ക് എടുക്കാൻ പറയുന്ന അലക്സാണ്ടർ അർണോൾഡ്, അത് ഉഫ്, ഹെഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ 67-70 ആവാറായിട്ടുണ്ട്. തിയാഗോ അത് വയനാൾഡത്തിലേക്ക്, വയനാൾഡ് ഒരു കേർവ്, നമ്മൾ ചുമ്മാൽ പുറത്തു നിന്നൊക്കെ അടിക്കുവാണ് ഗൈസ്, ഒരു രസം എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചോ. മുഹമ്മദ് സലാ അത് അടിക്കുന്നുണ്ടായിരുന്നു, തിയാഗോൻ്റെ നല്ലൊരു ഇൻ്റർസെപ്ഷനാണ്. ലോങ് ബോൾ കളിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് ലെഫ്റ്റ് പാസ് കൊടുത്തു, പക്ഷേ മുറിയലിന് എത്തിയില്ല, അതിനു മുമ്പ് വാണ്ടേക്കാൻ തോന്നുന്നു, നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തു തിയാഗോ. ഒപ്പോണൻ്റ് ആ ഒരു ഗോൾ അടിക്കാൻ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കയറാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ കിട്ടുന്ന മുഴുവൻ ലോങ് റേഞ്ചും അങ്ങനെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏയ് മുഹമ്മദ് സലാ ഗൈസ്, എസ് മുഹമ്മദ്, ഓഹ്, ഗോൾ കീപ്പർ പൊളിയാലോ, ടെർസ്റ്റേക്കൺ അടിപൊളിയായിട്ട് വീണ്ടും സേവ് ചെയ്തു. മുഹമ്മദ് സലയുടെ ഒരു കേർവ് നോക്കിയതാണ് പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്ത് ഗൈസ്. നമ്മളിന്ന് ചറ പറ ഷോട്ട് അടിച്ചുകൊണ്ടിരിക്കുവാണ്, 2 ഗോളിൻ്റെ ലീഗാണെന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു, ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഓവൻ പുറത്തേക്ക് പോയോ, അടിപൊളി ഒരു ഹെഡർ ആയിരുന്നു, പക്ഷേ അത് പുറത്തേക്കാണ് പോയത്. അപ്പോൾ 77 ആയിട്ടുണ്ട്, ഏകദേശം മാച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്നറിയില്ല. എൻഡിങ് മിനിറ്റ് വരെ പണി കിട്ടാവുന്ന ഒരിതാണ് മാച്ചിടെ. ഹെൻഡേഴ്സൺ അത് മുഹമ്മദ് സലയിലേക്ക്, മുഹമ്മദ് സലാ അത് ഓവനിലേക്ക്, ഓവൻ അത് യെസ് ഗൈസ് ഫെർണാൻഡോ ഓറസിന് അടിക്കാൻ പറ്റില്ല. വാണ്ടേക്കിൻ്റെ അടിപൊളി ഇൻ്റർസെപ്ഷൻ, വാണ്ടേക്കിൻ്റെ ലോങ് ബോൾ കളിച്ച് കൂട്ടുകയാണ്. ഓ മുറിയൽ ഗൈസ്, പണിയായി മുറിയൽ, ഏട്ടാ മോനെ പാവം, പയ്യാതെ ആയി ഗൈസ്, പയ്യെ ഷൂട്ട് നോക്കിയത്, ഇച്ചിരിയുടെ പവറിലായിരുന്നു അത് ഡേഞ്ചർ ആയാനെ, പക്ഷേ എന്തോ ഭാഗ്യ ഷൂട്ട് എന്ന് തന്നെ പറയണം. പ്രതീക്ഷിക്കാതെയാണ് ആ ലോങ് ബോൾ വന്നത്, അത് ഇച്ചിരി ഇതായിപ്പോയി, കണ്ട് കയ്യിന്ന് പോയെന്നാണ് വിചാരിച്ചത്, എന്തോ ഭാഗ്യത്തിന് കിട്ടി. ഓക്കെ ഗൈസ്, മുഹമ്മദ് സലേദ് ഫെർണാൻഡോ ടോറസിലേക്ക്, യെസ് ഗൈസ് ടോറസ് പോസ്റ്റിൽ തട്ടി, എന്താ തട്ടാത്തതെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുവായിരുന്നു, അപ്പോൾ തന്നെ തട്ടി, നല്ല കാര്യം. അപ്പോൾ 2 ആണ് ആഡ് ഓൺ ടൈം കൊടുത്തേക്കുന്നത്, ഏകദേശം മാച്ച് നമ്മുടെ കയ്യിലായി. മുഹമ്മദ് സലയുടെ വെച്ചൊരു ഷോട്ട് പക്ഷേ ബ്ലോക്ക് ചെയ്തു.
എന്താണെന്നറിയില്ല, ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോട്ടോട് ഷോട്ട് രണ്ട് ഗോൾ ഇതടിച്ച്. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 2-1 സ്കോർ വന്നേക്കുന്ന മൈക്കിൾ ഓവനും ഫെർണാൻഡോറസ് നമ്മുടെ രണ്ട് ഫോർവേഡ്സ് ഇന്ന് ഓരോ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പൊസഷൻ നോക്കുവാണെങ്കിൽ 61-39 പൊസഷനാണ്. 11 ഷോട്ട്, 9 ഓൺ ടാർഗറ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. 4 ഓൺ ടാർഗറ്റ് പുള്ളി. പുള്ളിയുടെ ഗോൾ കീപ്പർ ഇന്ന് വേറെ ലെവലായിരുന്നു. 6 സേവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയർ റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഫെർണാൻഡോ ടോറസ് ആണ് ഗൈസ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച്. അപ്പോൾ അടിപൊളി കുറേ ഷോട്ടും ഒരു ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഗോൾ ഇതായിരുന്നു, ഒരു എണ്ണം പറഞ്ഞൊരു ഗോൾ തന്നെ പറയണം. മൈക്കിൾ ഓവൻ്റെ ഒരു അടാറ് ഗോളായിരുന്നു. ഫിനിഷിങ് വേറെ ലെവലാണ് ഗൈസ്. പുള്ളിയൊക്കെ ക്ലബ്ബിലിടുമ്പോഴും അടിപൊളിയാണ്, വേറെ ലെവലായിട്ടാണ് കളിക്കുന്നത്. അല്ലാതെയും പൊളിയാണ്, ക്ലബ്ബിലിടുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അടിപൊളിയായിട്ട് നമ്മുടെ ടോറസിൻ്റെ അസിസ്റ്റാണ് എടുത്ത് പറയേണ്ടത്. അടിപൊളിയായിട്ട് ഹീൽ പാസ് കൊടുത്ത് നല്ല സീനായിരുന്നു. ഫിനിഷിങ്ങും വേറെ ലെവലായിരുന്നു. ഫസ്റ്റത്തെ ഗോൾ ഇതായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മുറിയലിൻ്റെ ഒരു ഷോട്ടായിരുന്നു. ഇത് ഞാൻ ഗോളായെന്നാണ് വിചാരിച്ചത്. നമ്മുടെ ഗോൾ കീപ്പർ നൈസായിട്ട് വെട്ടിച്ചിട്ട് പുള്ളി ഷോട്ട് എടുത്തു. ഗോൾ കീപ്പറൊക്കെ കിടന്നു പോയായിരുന്നു, പക്ഷേ ഡിഫൻഡറിൻ്റെ കാലിൽ തട്ടിയാണ് അത് പുറത്തേക്ക് പോയത്. പിന്നെ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സലയുടെ അസിസ്റ്റ് ചെയ്ത് നമ്മുടെ ഫെർണാൻഡ ടോറസിൻ്റെ ഒരു ഗോളായിരുന്നു. നൈസ് ഗോൾ എന്ന് തന്നെ പറയണം. അവിടെ ലെഫ്റ്റ് ഫുട്ടിൽ നിന്നാണ് അത് സാധനം കൊടുത്ത് നൈസായിട്ട് ഫിനിഷ് ചെയ്തു. മുഹമ്മദ് സലാ ജസ്റ്റ് ഒരു പാസ് കൊടുത്താണ് കളക്ട് ചെയ്തിട്ട് ആൾ നല്ല രീതിക്ക് ടേൺ ചെയ്ത് അടിപൊളിയായിട്ട് അടിച്ചു ഗോൾ കീപ്പറിന് ഒരു ചാൻസും കൊടുക്കാതെ. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റേ മുറിയലിൻ്റെ ഒരു ഗോളായിരുന്നു. ഇത് നൈസായിട്ട് നമ്മുടെ ഡിഫൻഡേഴ്സൊക്കെ ഔട്ട് ഓഫ് പൊസിഷനായി പോയി. പുള്ളി നല്ല രീതിക്ക് കയറി നല്ല രീതിക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഗോൾ കീപ്പറിന് ഒരു ചാൻസും ഇല്ലായിരുന്നു. പിന്നെ കുറേ അവസരങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടി, അതൊക്കെ മിസ്സായിപ്പോയി. കുറേ ഷോട്ടും അടിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് സലാഹ് വെച്ച് ഒരു കെയർവൊക്കെ നോക്കി, കുറച്ചൊക്കെ നോക്കി, പക്ഷേ ഒരു ഗോൾ കീപ്പർ വിട്ടില്ല. അടിപൊളിയായിട്ട് സേവ് ചെയ്തു. ആ ഏരിയയിൽ നിന്നൊക്കെ ഒരു കയറിവ് കൊടുത്തായിരുന്നു, പക്ഷേ ഇതായില്ല. ടെർസ്റ്റേഗനായിരുന്നു ഗൈസ് ഇന്ന് വേറെ ലെവലായത്. പിന്നെ മൈക്കിൾ ഓവൻ വെച്ചൊരു ഹെഡ് ചെയ്താണ്, ഇത് ഗോളാണെന്ന് ഞാൻ ഉറപ്പിച്ചാണ്, പക്ഷേ അത് എങ്ങനെയോ പുറത്ത് പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ അഭിപ്രായമുള്ള ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീട്ടുകാരനായിരിക്കും സാർ.